നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വൈറ്റ് ഹൗസിലേക്ക് വിജയശ്രീലാളിതനായി തെരഞ്ഞെടുത്ത തിരിച്ചുവരുന്ന ട്രംപിന്റെ കയ്യിലെ കറുത്ത ബാഗിലാണ് ലോക ശ്രദ്ധ ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കി ട്രംപിന്റെ കറുത്ത ബാഗ് ഇപ്പോൾ ചർച്ചയാവുകയാണ് രഹസ്യ വിവരങ്ങളും ആണവ രഹസ്യങ്ങളുമാണ് ബാഗിനുള്ളിൽ എന്താണ് വിവരം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ട്രംപ് അധികാരത്തിലേറുകയാണ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വൈറ്റ് ഹൗസിലേക്ക് എത്തിയ ട്രംപിന്റെ കൈവശം ഒരു കറുത്ത ബാഗ് ഉണ്ടായിരുന്നു വിജയത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് കയ്യിലെ കറുത്ത ബാഗിലേ ആക്കിയ ആ ശ്രദ്ധ പതിഞ്ഞത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പും വിജയവും അംഗീകരിക്കുന്നില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ് അതേസമയം ഇറാനിലേക്ക് പന്ത്രണ്ട് എഫ് ഫിഫ്റ്റീൻ യുദ്ധ വിമാനങ്ങളും പടക്കപ്പൽ വ്യൂഹവും അയച്ച് അമേരിക്കയുടെ വൻ യുദ്ധ നീക്കം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ഇസ്രായേൽ യുദ്ധത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ അമേരിക്കൻ പടയൊരുക്കം വരുമ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഇത് അമേരിക്ക ഇറാനിലേക്ക് വലിയ തോതിലുള്ള സൈനിക വിന്യാസം നടത്തുകയാണ് ഗസയിൽ നടത്തിയ റെയ്ഡുകളിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു ഇവർ ഹമാസുകാരാണ് ഭീകരന്മാരാണ് എന്നാണ് വ്യക്തമാകുന്നത് ഡ്രോൺ ആക്രമവും വ്യോമാക്രമണവും സംയുക്തമായാണ് നടത്തിയത് അതുപോലെ തന്നെ വലിയ തോതിൽ വലിയ പട്ടണങ്ങളും തകർത്തിരിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇരുപത് നിലകളുള്ള കെട്ടിടങ്ങൾ എല്ലാം തന്നെ നിരപ്പാക്കി നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു അൻപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റെന്നും ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ തലസ്ഥാനത്തെ നശിപ്പിച്ച അൻപതിലേറെ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി അതിനുശേഷം അത് കൃത്യമായ ആക്രമണം നടന്നു എന്നാണ് വിവരം വരുന്നത് അമേരിക്കയുടെ പടയൊരുക്കം പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ഒന്നുകൂടെ ഊർജ്ജിത ി അമേരിക്കയിൽ നിന്നും പന്ത്രണ്ട് യുദ്ധ വിമാനങ്ങൾ അത്യാധുനികമായ അഞ്ചാം തലമുറ വിമാനങ്ങൾ ജെറ്റ് വിമാനങ്ങൾ ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ് ഹമാസിന്റെ സാന്നിധ്യം അംഗീകരിക്കാനാവില്ല എന്ന് ഖത്തറിനെ അറിയിച്ച് അമേരിക്ക രംഗത്ത് വന്നു അതോടെ ഹമാസിനെതിരെ യു എസ് കടുത്ത നീക്കത്തിന് ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുവാനും നീക്കമുണ്ട് ബന്ധുക്കളെ കൈമാറുന്നത് സംബന്ധിച്ചുള്ള ഉടമ്പടിയും സംബന്ധിച്ചുള്ള പുതിയ നിർദ്ദേശം അംഗീകരിക്കില്ല എന്നും ഹമാസ് തീരുമാനത്തിനെതിരെ അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്